ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. പുതിയൊരു ദിവസം കൂടി ദൈവം നമുക്ക് തന്നിരിക്കുകയാൽ ദൈവസന്നിധിയിൽ സന്തോഷമുള്ള ദിവസം, കർത്താവിനെ പ്രസാദിപ്പിച്ച് ദൈവത്തിൻ്റെ കൃപയും തിരിച്ചറിഞ്ഞ് ദൈവസ്നേഹത്തിൽ ജീവിച്ച് ഓരോ നിമിഷവും നമ്മുടെ കാൽച്ചുവടുകൾ പ്രതീക്ഷയിൽ പ്രത്യാശയിൽ ദൈവഹിതത്തിൽ ഊന്നി മുന്നോട്ട് പോകുവാൻ പരിശുദ്ധ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ നല്ല ദിവസങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും വിവിധ സ്ഥലങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ, വിവിധ ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് കർത്താവിൻ്റെ വചനം കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ആത്മാവിൽ ബലപ്പെട്ട് അസാധ്യതകളെ സാധ്യമാക്കി ദൈവസന്നിധിയിൽ നിൽപ്പാൻ കർത്താവ് വിളിച്ച് വേറെ ശുശ്രൂഷാ മുഖത്ത് തന്നിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും, അതിൽ മാതാപിതാക്കളും സഹോദരി സഹോദരന്മാരും കർത്തൃദാസന്മാരും കുഞ്ഞനിയന്മാരും അനിയത്തിമാരും അടങ്ങുന്ന ഈ വലിയ ആത്മീയ സദസ് എന്ന് ഞാൻ മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീത വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ദൈവസന്നിധാനത്തിൽ എൻ്റെ പ്രാർത്ഥനയിൽ, എൻ്റെ ചിന്തയിൽ, എൻ്റെ ധ്യാനത്തിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിപ്പാൻ, ഒരുമിച്ച് പങ്കുവയ്ക്കുവാൻ ഇന്ന് നമ്മളെ ധൈര്യപ്പെടുത്തി ശക്തീകരിച്ച് ദൈവത്തോടുള്ള പറ്റുമാനവും സ്നേഹവും വർദ്ധിക്കുവാൻ കർത്താവിൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന വചനത്തിലേക്കും വചന ധ്യാനത്തിലേക്കും നിങ്ങളെ സ്നേഹപുരസരം ക്ഷണിക്കുകയാണ്. ഒപ്പം ഇങ്ങനെ മുഖാന്തരങ്ങൾ ഒരുക്കി തന്ന് ദൈവത്തെക്കുറിച്ചുള്ള വിചാരവും ദൈവത്തിങ്കൽ ഭക്തിയും ദൈവത്തിൽ ആശ്രയിക്കാനുള്ള പ്രേരണയും ദൈവത്തെ തിരിച്ചറിയാനുള്ള വിവേകവും വേണ്ടുവോളം എല്ലാ ദിവസവും തന്ന് വിശുദ്ധിയിലും കൃപയിലും നടത്തുന്ന നമ്മുടെ ദൈവത്തിന്, ഈ പരിജ്ഞാനം തരുന്ന, ഈ വചന വ്യാഖ്യാനങ്ങൾ തരുന്ന നമ്മുടെ ദൈവത്തിന് 1000 നന്ദി, ഒരുപാട് സ്തോത്രം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. മലാഖി പ്രവചനം, പഴയ നിയമത്തിലെ ഏറ്റവും അവസാനത്തെ പുസ്തകം മലാഖി. മലാഖി പ്രവചനത്തിൻ്റെ 3:6 നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ വായിക്കുകയാണ്. മലാഖി പ്രവചനം 3:6 വാക്യം ഇങ്ങനെയാണ്: യഹോവയായ ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിൻ്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. ആഹാ, പ്രൈസ് ദി ലോർഡ്. ആ വാക്യത്തിനായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ വാക്യത്തിനകത്ത് ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്. ഒന്ന്, യാക്കോബിൻ്റെ പുത്രന്മാരെ വിളിച്ചു പറയുന്നു. യാക്കോബിൻ്റെ പുത്രന്മാരെന്ന് പറയുന്നത് പഴയ നിയമ ഇസ്രായേലാണ്. നമ്മൾ ആത്മീയ വ്യാഖ്യാനത്തിനൊരു വാക്യമെടുക്കുമ്പോൾ പഴയ നിയമത്തിലെ ഇസ്രായേൽ ദൈവത്തിൻ്റെ ജനമാണ്. പുതിയ നിയമത്തിലായിരിക്കുന്ന ഈ കാലഘട്ടത്തിലായിരിക്കുന്ന നമ്മൾ ബൈബിളിലേക്ക് നോക്കുമ്പോൾ ഇത് നമുക്കും കൂടിയുള്ള വാഗ്ദത്തമാണ്. അതുകൊണ്ട് നമുക്കും കൂടിയുള്ള ദൈവത്തിൻ്റെ ഉറപ്പായ വാഗ്ദത്തമാണ്. അതുകൊണ്ട് ഈ വാക്യത്തിൽ നമ്മൾ നമ്മളെ കാണുകയാണ്. അപ്പോൾ നമ്മളോട് പറയുകയാണ്, എന്താ പറയുന്നത്? യാക്കോബിൻ്റെ പുത്രന്മാരുടെ സ്ഥാനത്ത് എൻ്റെ പേര് പറ, നിങ്ങളുടെ പേര് പറ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ പേര് പറ, നിങ്ങളുടെ ഭവനത്തിലുള്ളവരുടെ പേര് പറ, നിങ്ങളുടെ കൊച്ചു ഭവനത്തെ നിങ്ങൾക്കാണ് എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നതിൻ്റെ കാരണം പറയുക. മുടിഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ പ്രായമുള്ള അമ്മമാർ ഈ മനസ്സ് നൊമ്പരപ്പെടുമ്പോൾ വലിയ താങ്ങാനാവാത്ത ഭാരം വരുമ്പോൾ ഒരു പ്രാഗുവെന്ന് പറയും. എന്നാലും പ്രാഗെന്ന, നീ മുടിഞ്ഞു പോകൂടാ എന്ന് പ്രാഗുവെന്ന് കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിയുക എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ തന്നെ അതിൻ്റെ ചിന്ത എന്ന് പറഞ്ഞാൽ പിന്നെ മുളയ്ക്കാതെ വണ്ണം, പിന്നെ ജീവിതത്തിൽ ഒരിക്കലും പൊങ്ങാതെ വണ്ണം, അതുപോലെ വേരറ്റ് കുടുംബം ദ്രവിച്ച് നഷ്ടപ്പെട്ട് ഇല്ലാതെയായി പോകുക, അതിനാണ് മുടിയുക എന്ന് പറയുന്നത്. കേവലം ഒരു രോഗം വരുന്നു, ക്ഷീണം വരുന്നു, 10 രൂപയുടെ നഷ്ടം വരുന്നു, കച്ചവടം ക്ഷീണത്തിലാകുന്നതല്ല. എന്ത് ചെയ്താലും രക്ഷപ്പെടാതെ, എന്തൊക്കെ കാണിച്ചാലും സമാധാനം വരാതെ, ഒരിക്കൽ പോലും കുറച്ച് കഴിയുമ്പോൾ ജീവിക്കണമെന്നുള്ള തോന്നലില്ലാതെ, ദേശത്ത് നിന്നൊരു വൃക്ഷം വെട്ടിക്കളഞ്ഞതുപോലെ, വേരോടെ മറിച്ച് കളഞ്ഞതുപോലെ, ഇനിയൊരു കിളിർപ്പ് പോലും വരാതിരിക്കത്തക്ക രീതിയിൽ ഉടഞ്ഞും ഉന്മൂലനാശവും സംഭവിക്കുന്നതിനാണ് ഈ മുടിഞ്ഞു പോകുക എന്ന് പറയുന്നത്. സ്തോത്രം കേട്ടോളണേ. മനുഷ്യൻ ഇവിടെ മുടിഞ്ഞു പോകത്തക്ക രീതിയിലുള്ള ഒരു വലിയ ടെൻഡൻസി ഉണ്ടെന്ന് ദൈവം തന്നെ പറയുകയല്ലേ, ദൈവം പേടിപ്പിക്കുകയല്ല, ഇത് ദൈവം പറയുന്ന വാക്കല്ലേ. പ്രവാചകനിലൂടെയാണെങ്കിലും ദൈവം ഇങ്ങനെ സ്തോത്രം വാചകം പറഞ്ഞ് നമ്മളെ സ്തോത്രം പറയിപ്പിക്കുകയല്ല, ദൈവം ഒരു റിയൽ ഫാക്റ്റ് പറയുക. എന്താണ്? നമ്മളായിരിക്കുന്ന ലോകത്ത്, നമ്മളായിരിക്കുന്ന ദേശത്ത്, നമ്മുടെ ചുറ്റുവട്ടത്ത്
നമ്മുടെ കുടുംബാന്തരീക്ഷത്തിനകത്ത്, നിങ്ങളുടെ ജോലി സ്ഥലത്ത്, നിങ്ങളെ ഇപ്പോൾ ആക്കി വെച്ചിരിക്കുന്ന രാജ്യത്ത്, നിങ്ങളുടെ 10-25 സെൻറ്റ് ഭൂമിയിൽ, അല്ലെങ്കിൽ സ്വത്ര നിങ്ങളുടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വീതമോ നിങ്ങളുടെ കഴിവനുസരിച്ചുള്ള നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ, നിങ്ങളുടെ വീടിനകത്ത് നിങ്ങൾ വളരാതിരിക്കാൻ, ഉയരാതിരിക്കാൻ, നിങ്ങൾ കയറി വരാതിരിക്കാൻ അതിശക്തി ശക്തമായിരിക്കുന്ന, മുടിഞ്ഞു പോകത്തക്ക രീതിയിൽ എന്തോ കണ്ണിന് കാണാത്തത് ഈ ലോകത്തിൽ വ്യാപരിക്കുന്നുണ്ടെന്നുള്ളത് ദൈവമല്ലേ പറയുന്നത്? അപ്പോൾ ഇവിടെ ഓർത്തോളണം, ഇവിടെ സ്തോത്രം മുടിച്ച് കളയുന്ന ചില വ്യാപാരങ്ങളുണ്ട്, അതിന് പ്രേരണ കൊടുക്കുന്ന ചില വ്യക്തികളുണ്ട്, അതിന് പുറകിൽ വ്യാപരിക്കുന്ന പൈശാചികമായിരിക്കുന്ന ദുഷ്ട ആത്മശക്തിയുണ്ട്. അത് ദൈവം പറയുന്നു, ഈ ലോകം ഭക്തന്മാർക്ക് അനുകൂലമല്ല, ഈ ലോകം മനുഷ്യന് തന്നെ ചേരുന്നതല്ല, മനുഷ്യത്വത്തിൽ താഴെ കിടക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ആ മനുഷ്യൻ്റെ മാനസിക നിലവാരത്തിന്, മനുഷ്യത്വത്തിന് ഒത്തിരി താഴെ കിടക്കുക. ദൈവകൃപയാൽ ഇതിൻ്റെ നടുവിലൊക്കെ നാളുകളായി മുടിഞ്ഞു പോകാതെ നിൽക്കുന്നു എന്നതൊരു ചെറിയ കാര്യമല്ല. നിങ്ങളോടിത് പറയുമ്പോൾ എല്ലാവർക്കും പിടികിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. പലരും സ്വന്തക്കാരുടെ ഇടയിൽ, വീട്ടുകാരുടെ ഇടയിൽ, നീ പാർക്കുന്ന സ്ഥലത്ത് ജീവിതം തലപൊക്കാതിരിപ്പാൻ, ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നു, ദൈവം പറഞ്ഞ വാക്ക് തന്നെ ഉപയോഗിക്കുന്നു, മുടിഞ്ഞു പോകാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു വെച്ചിരിക്കണമെന്ന് അറിയാമോ? എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അറിയുന്നില്ല. നമ്മൾ മുടിഞ്ഞു പോകണം, എന്തിനാണെന്നറിയില്ല. അതിൻ്റെ കാരണം എത്രയോളം ഇത് വീണു പോയ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വീണു പോകുക എന്നുള്ള വാക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ ഉപയോഗിക്കുന്നത് മനുഷ്യത്വ ദ്രാഹിത്യം സംഭവിക്കുക, സ്തോത്രം ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എന്ത് ക്രൂരത്വത്തിനും, എന്ത് ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽ നിന്ന് ആ ട്രാക്ക് മാറുക. അപ്പോൾ വീണു എന്നാണ് അതിൻ്റെ അർത്ഥം. സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെ തകർന്നു പോയ, മനുഷ്യത്വം നഷ്ടപ്പെടുത്തിയ, എന്തും ചെയ്യാൻ മടിക്കാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അവിടെ പറയുന്നു, നമ്മളെ ചുറ്റുവട്ടത്തും നമ്മൾ ഓരോരുത്തരുടെ നിലവാരത്തും യാക്കോബിൻ്റെ പുത്രന്മാരെ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്, ദൈവം സെലക്ട് ചെയ്ത സെലക്റ്റഡ് പീപ്പിളാണ്. അവരോട് പറയുന്നു, നിങ്ങളൊരിക്കലും മുടിയത്തിലെന്നല്ല, നിങ്ങൾക്കെതിരെ പറഞ്ഞു, നിങ്ങളിപ്പോൾ എന്നാ കാണിച്ചാലും തകരത്തിലെന്നാളല്ല, പച്ചിരുമ്പ് മണ്ണിൽ കിടന്നാൽ, മഴയത്ത് കിടന്നാൽ, മഞ്ഞത്ത് കിടന്നാൽ തുരുമ്പിച്ച് പോകുന്നത് പോലെ നിങ്ങൾ മുടിഞ്ഞു പോകാൻ, ചുറ്റുവട്ടത്തും കണ്ണുകൊണ്ട് കാണാത്ത ഭയങ്കരമായിരിക്കുന്ന കൊടുങ്കാറ്റുകൾ പോലെ ആഘാതങ്ങൾ നേരിട്ടിട്ടും നിങ്ങൾ മുടിയാതിരുന്നെങ്കിൽ, ഓർത്തു നോക്കിയേ, മുടിഞ്ഞു പോയിന്നല്ല, ഇവിടെ ദൈവം പറയുന്നു, മക്കളെ നിങ്ങൾ മുടിഞ്ഞു പോയിട്ടില്ല. വിശ്വാസത്തോടെ പറഞ്ഞു, ഇച്ചിരി ഞെരുക്കം കാണും, ഇപ്പോൾ ഇച്ചിരി പ്രശ്നം കാണും, ഇല്ല, നിങ്ങൾ മുടിഞ്ഞെന്ന് പറയല്ലേ, നിങ്ങൾ മുടിഞ്ഞിട്ടില്ലെന്നാണ് ദൈവം പറയുന്നത്. നിങ്ങൾ പറയുന്നു, അയ്യോ ഞാൻ തീർന്നു, എൻ്റെ വിശ്വാസം നഷ്ടപ്പെടുക, എൻ്റെ ദൈവമേ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, ആരാണ്ട് ആഭിചാരം ചെയ്തു, എൻ്റെ കൊച്ചിനെ വശീകരിച്ചെടുത്തു, എൻ്റെ ജീവിത പങ്കാളിയെ നശിപ്പിച്ചു, ഞാൻ മുടിഞ്ഞേ എന്നാ മനസ്സിൽ പറയുന്നത്. പക്ഷെ ദൈവം പറയുന്നു, ഇത്രയും തീവ്രാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഇത്രയും വേദനയിലൂടെ കടന്നു പോകുമ്പോൾ നിനക്ക് തോന്നിക്കാണും നീയും കുടുംബം മുടിഞ്ഞെന്ന്. ഇല്ല, കഷ്ടങ്ങളുടെ നടുവിൽ നിൽക്കുന്ന ദൈവപൈതലേ, സ്വർഗത്തിലെ ദൈവം പറയുന്നു, നീ മുടിഞ്ഞല്ല, മുടിഞ്ഞു പോകാതിരിക്കുന്നത് കേൾക്കണേ, മുടിഞ്ഞു പോയി എന്നല്ല, മുടിഞ്ഞു പോകാതിരിക്കുന്നത്. ഇത്രയും ആഘാതങ്ങളും ഇത്രയും പ്രത്യാഘാതങ്ങളും നേരിട്ടൊരു ജനത ഇസ്രായേലിനെ പോലെ വേറെയില്ല. അവരടിമത്തത്തിൽ പോയി, അവരെ സ്തോത്രം നശിക്കപ്പെട്ട സ്ഥിതിയിലേക്ക് എന്ന വണ്ണം പോയി, അവരുടെ ആലയം നഷ്ടപ്പെട്ട സ്ഥിതി വന്നു, അവർ നാനാ ഭാഗത്തേക്ക് ചെതറിപ്പോയി, ശത്രുരാജാക്കന്മാർ അവരെ കൊണ്ടുപോയി, അവരുടെ പട്ടണത്തിന് തീയിട്ടു, സകല വാതിലുകളും പൊളിച്ചു കളഞ്ഞു, വൃക്ഷങ്ങൾ വെട്ടി, ഇനി മുളയ്ക്കാതിരിക്കാൻ വേണ്ടി അവർ ഉഴുതുമറച്ചിട്ട് കൂട്ടിയിട്ട് തീയിട്ടു. ഇത്രയൊക്കെ ചെയ്തിട്ടും ദൈവം പറയുന്നു, മുടിഞ്ഞിട്ടില്ല. ഞാനത് അതുപോലെ നിങ്ങളുടെ കയ്യിലേക്ക് തരിക, ഭയങ്കരമായിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ വശീകരിച്ചെടുപ്പാൻ പലവിധ തന്ത്രങ്ങൾ ചെയ്തിട്ടും നിങ്ങൾ മുടിഞ്ഞിട്ടില്ല. ഞാൻ ദേ സ്തോത്രം, ശൗമേലിൻ്റെ പുസ്തകത്തിൽ ഒരു വാക്യം എടുത്തു വെച്ചിരിക്കുകയാണ്, ആ വാക്യത്തിൽ കൂടി ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം കേട്ടോ. 2 ശൗമേൽ 21 5 വാക്യം, ആ വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്, ഞങ്ങളെ നശിപ്പിക്കുകയും ഇസ്രായേൽ ദേശത്തെങ്ങും ഞങ്ങൾ ശേഷിക്കാതെ മുടിഞ്ഞു പോകത്തക്ക വണ്ണം ഉപായം ചിന്തിക്കുകയും ചെയ്തവൻ്റെ മക്കളിൽ 7
പേരെ ഞങ്ങൾ കേൾപ്പിച്ചു തരണം. നമുക്ക് പശ്ചാത്തലം നോക്കേണ്ട കാര്യമില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് നമ്മുടെ വിഷയത്തിലേക്ക് ഒന്ന് തൊട്ടാൽ മതിയല്ലോ. ഞങ്ങൾ ശേഷിക്കാതെ മുടിഞ്ഞു പോകത്തക്കവണ്ണം ഉപായം ചിന്തിക്കുക. അപ്പോൾ എങ്ങനെയാണ് മുടിയുന്നത്? നേരെ ഒരു കത്തിയും കൊണ്ട് വന്ന് നെഞ്ചത്തേക്ക് കുത്തുകയല്ല, നേരെ സ്തോത്ര വാളും കൊണ്ട് വന്ന് കഴുത്തങ്ങ് വെട്ടുകയല്ല, ഉപായം ചിന്തിക്കുക. സ്തോത്രം എന്ന് പറഞ്ഞാൽ ഗൂഢമായ തന്ത്രങ്ങൾ, ഉപായ രൂപേണ, പുറത്ത് മനസ്സിലാകില്ല. സ്തോത്രം എവിടെയൊക്കെയോ പതിയിരിപ്പ് പോലെ ഇരിക്കുക. അങ്ങനെ ഉപായം ചിന്തിച്ച് മുടിപ്പിച്ച് കളഞ്ഞിരിക്കുക ഇസ്രായേൽ ദേശത്തൊരു കൂട്ടരെ എന്ന് രാജാവിൻ്റെ അടുക്കൽ വന്നൊരു കൂട്ടരുടെ പ്രതിനിധി പരാതി പറയുന്നതാണ് 21-ാം അധ്യായത്തിൽ. അവർ പറയുന്നു, ഞങ്ങൾ ഇസ്രായേൽ ദേശത്തെങ്ങും ഒരു ശേഷിക്കാതെ, ഒരു കഷായത്തിന് പോലും, ഒരു ചുക്ക് കഷ്ണം പോലെ ശേഷിക്കാതെ ഞങ്ങൾ മുടിഞ്ഞു പോകാൻ വേണ്ടി ഉപായം ചിന്തിച്ചിരിക്കുന്ന ഒരു കൂട്ടര്. ദൈവത്തിന് സ്തോത്രം, ഇതേപോലെ നമുക്ക് വിരോധമായിട്ട് ഉപായം ചിന്തിച്ച് മുടിഞ്ഞു പോകാൻ വേണ്ടി തന്ത്രങ്ങൾ ഒരുക്കിയിട്ടും ദൈവം പറയുന്നത് എന്താണെന്നറിയാമോ? സ്തോത്രം, നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. നിങ്ങൾ പോയിട്ടില്ല, വിശ്വാസത്തോടെ പറ, ഇല്ല, ഞങ്ങളുടെ കുടുംബം മുടിഞ്ഞിട്ടില്ല, എൻ്റെ മക്കൾ മുടിഞ്ഞു പോയിട്ടില്ല, എൻ്റെ കുടുംബജീവിതം മുടിഞ്ഞു പോയിട്ടില്ല. ഇപ്പോൾ ഇച്ചിരി കഷ്ടമുണ്ട്, ഇപ്പോൾ സങ്കടമുണ്ട്, ഇപ്പോൾ പ്രയാസമുണ്ട്, ഇപ്പോൾ ഉത്തരം കിട്ടാത്ത ചോദ്യമുണ്ട്, ഞാൻ തളർന്നതാ, കഴിഞ്ഞ ദിവസം ഞാൻ ഉടഞ്ഞതാ, എനിക്ക് വയ്യെന്ന് പറഞ്ഞതാ, ചത്താൽ മതിയെന്ന് പറഞ്ഞതാ, ഞാൻ വിചാരിച്ചു തീർന്നു എന്ന്, ഞാൻ മുടിഞ്ഞു എന്ന്, എൻ്റെ നീ തിരിച്ച് പണിയാൻ പറ്റത്തില്ലെന്ന്, പണിയാൻ കഴിയാതെ വന്ന് ഇടിച്ച് കളഞ്ഞെന്ന വിചാരിച്ചത്. പക്ഷേ ദൈവം നിൻ്റെ മുമ്പിൽ നിന്ന് പറയുന്നു, ഇല്ല മക്കളെ, ഇല്ല. റോഡ് പോലും കുത്തിപ്പൊളിച്ച് കളഞ്ഞാലും, നിൻ്റെ വഴി അടച്ച് കളഞ്ഞാലും, നീ മുടിഞ്ഞിട്ടില്ല നീ മുടിയാതിരിക്കാനുള്ള കാരണം കൂടി പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ കേട്ടോ. സ്തോത്ര ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം ഞാൻ ആദ്യം പറയുന്നു, നിങ്ങൾ വിശ്വാസത്താൽ മുടിഞ്ഞെന്ന് പറയരുത്, ഞാൻ ചത്തുന്ന് പറയരുത്, ഞാൻ തീർന്നെന്ന് പറയരുത്. നിങ്ങൾ മുടിഞ്ഞിട്ടില്ലെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഈ മലാക്കി പ്രവചനത്തിലേക്കൊക്കെ വരുമ്പോൾ ദൈവത്തോട് മറുതലിക്കുന്ന കൂട്ടരായി മാറി യാക്കോബിൻ്റെ മക്കൾ, ദൈവത്തെ ചോദ്യം ചെയ്യുന്നവരായി മാറി. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക്. എന്നിട്ടും പറയുന്നു, എന്നെ ചോദ്യം ചെയ്ത് എന്നെ തെറ്റിദ്ധരിച്ചിട്ടും ഞാൻ പറയുന്നു, ഇപ്പോഴും എൻ്റെ മക്കൾ മുടിഞ്ഞിട്ടില്ല. മുടിയാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അയ്യോ, മുടിയാത്തതിൻ്റെ കാരണം, വെല്ലുമിച്ച് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ച് ശരിയായിരിക്കും, ബാങ്കിൽ വേണ്ടുവോളം പണമിട്ടത് ശരിയായിരിക്കും, കൊറോണയും സാമ്പത്തിക മാന്ദ്യവും ജോലിക്കാരെ പിരിച്ചുവിടലൊക്കെ വന്നപ്പോൾ ഇഷ്ടംപോലെ കാശ് എവിടെയോ സമ്പാദിച്ച് വെച്ചതുകൊണ്ട് തിന്ന് കുടിച്ച് പോകുന്നു. അങ്ങനെ അല്ലട്ടോ പറഞ്ഞേ, അതൊക്കെ എപ്പോൾ വേണമെങ്കിലും തീരാം, അതൊക്കെ എപ്പോൾ വേണമെങ്കിലും ഇല്ലാതാകാം. പിന്നെ എങ്ങനെയാണ് മുടിയാതിരുന്നത്? മുടിയാതിരുന്നതിൻ്റെ കാരണം ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, യഹോവയായ ഞാൻ മാറാത്തവൻ. കേട്ടോ, ആ വാക്ക് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത്, നിങ്ങളുടെ അടുക്കൽ നിന്ന് ഞാൻ മാറാതെ നിൽക്കുക, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഞാൻ മാറാതെ നിൽക്കുക. വല്ലപ്പോഴും വന്നു പോകുന്നവനല്ല, നീ എന്നെ വിളിച്ച് അപേക്ഷിച്ച നാൾ മുതൽ, നീ എന്നെ അപ്പാന്ന് വിളിച്ച സമയം മുതൽ, നീ എന്നെ രക്ഷക എന്ന് വിളിച്ച സമയം മുതൽ, എന്നെ രക്ഷിക്കണേ, എനിക്കാരുമില്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞ് എന്നെ അടുത്തറിഞ്ഞ് എന്നെ സ്നേഹിച്ച് എൻ്റെ ചോരയുടെ വില എന്താണെന്ന് നീ തിരിച്ചറിഞ്ഞ് എന്നെ ക്രൂശിലേക്ക് നോക്കി എന്നെ രക്ഷക എന്ന് വിളിച്ച നാണ് മുതൽ, നിൻ്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയത്തില്ലെങ്കിലും ഞാൻ നിൻ്റെ അടുക്കിൽ നിന്ന് മാറിയിട്ടില്ല, ഞാൻ നിൻ്റെ വീട്ടിൽ നിന്ന് മാറിയിട്ടില്ല. ഞാനൊന്നും മാറിയായിരുന്നെങ്കിൽ കാണായിരുന്നു. ഇപ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ദൈവത്തിന് നന്ദി പറയാമോ? അപ്പാ, അപ്പാ, സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ദൈവമേ, എൻ്റെ വീട്ടിൽ അങ്ങുണ്ട്, എൻ്റെ കൂടെ അങ്ങുണ്ട്. ഞാൻ വണ്ടിയിൽ കയറിയാൽ അങ്ങ് കൂടെ കയറും, ഞാൻ ഉറങ്ങുമ്പോൾ എനിക്ക് കാവൽ നിൽക്കും. ദൈവമേ, ഞാൻ എങ്ങോട്ട് പോയാലും എൻ്റെ അടുക്കേന്നവൻ മാറുന്നില്ല. എന്താ കാരണം? നിന്നെ സംശയമുള്ളത് കൊണ്ടല്ല. സ്തോത്രം, നീ എങ്ങോട്ടെങ്കിലും പോകുന്നോർത്തല്ല, എൻ്റെ പൊന്നു കുഞ്ഞ് മുടിയരുത്, മുടിച്ചു കളയാൻ മുടിഞ്ഞു പോകാൻ, ഉപായം നിരൂപിക്കാൻ നിന്നെ എതിരെ ആളുകളുണ്ട്. നിൻ്റെ കുടുംബത്തെ മുടിച്ചു കളയാൻ നിൻ്റെ കുഞ്ഞുങ്ങളുടെ അടുക്കേന്ന് അവൻ മാറുന്നില്ല. നിൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് അവൻ മാറുന്നില്ല. അവൻ മാറിയായിരുന്നെങ്കിൽ, ഒരു ദിവസം മാറിയായിരുന്നെങ്കിൽ നീ ഉണ്ടാകില്ലായിരുന്നു. കർത്താവ പറയുന്നത് ആത്മാവിൽ വിശ്വസിക്കാമോ? കുടുംബ വഴക്കൊക്കെ ഉണ്ടാകുമ്പോൾ, ഭാര്യയും ഭർത്താവും കൂടെയൊക്കെ വഴക്കുണ്ടാകുമ്പോൾ, ഒന്നിലധികം പ്രാവശ്യം തന്നെ താമസിക്കുക, വാടകയ്ക്ക് താമസിക്കുക, മാസം മാസം വഴക്കുണ്ടാകും, വീട്ടുകാരെ അറിയിക്കും. അപ്പോൾ കോംപ്രമൈസിന് വേണ്ടി പറയുമ്പോൾ സാധാരണ ആളുകൾ പറയാറുണ്ട്, അമ്മച്ചി ഒരു കാര്യം ചെയ്യ്, അമ്മച്ചി ഒരു മാസം അവരുടെ കൂടെ താമസിക്കുക, അപ്പച്ചനും അമ്മച്ചിയും കൂടി ഇപ്പോൾ അവിടെ നിൽക്കാതെ ഇവരുടെ കൂടെ ഒരു മാസം വന്ന് താമസിക്കുക
എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും കൂടെ ഇവർ തമ്മിൽ തമ്മിൽ തല്ലി ചാവാതിരിക്കാൻ വേണ്ടി അക്ഷരീകമായിട്ട് വീട്ടിൽ ഒരു മാസം രണ്ട് മാസം താമസിക്കാനാണ് ഈ ഇടനില നിൽക്കുന്ന ആളുകൾ വന്നൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുന്നത്. അവരെക്കൊണ്ട് എല്ലാ കാലം ഒന്നും കാവൽ നിൽക്കാൻ പറ്റുമോ? എപ്പോഴും അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴെല്ലാം കൂടെ നിൽക്കാൻ പറ്റുമോ? ഇല്ല. എന്നാൽ നീ എങ്ങോട്ട് ചെരിഞ്ഞാലും എങ്ങോട്ട് പോയാലും നിന്നെ വിട്ടുമാറാത്തൊരു സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. അതിനകത്ത് നിന്നെ പൊതിഞ്ഞിട്ടിരിക്കുകയാണ്. മഞ്ഞ മരുഭൂമിയിൽ വീണ് കിടക്കുമ്പോൾ മഞ്ഞ് കൊണ്ട് അതിനെ പൊതിഞ്ഞിട്ടിരിക്കുകയാണ്. മഞ്ഞ് കുറച്ചു നേരം മാറിയാൽ ഇത് കൃമിച്ചു പോകും, ഇത് ഉപയോഗശൂന്യമായി പോകും, ഇത് മണ്ണിൽ ദ്രവിച്ചു പോകും. മണ്ണിൽ ദ്രവിക്കാതിരിക്കാൻ ഇതിൻ്റെ അവകാശികൾ വന്ന് പെറുക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി ഇടിച്ചെടുത്ത് അവർ ആഹാരമാക്കി എടുക്കുന്നത് വരെയും മഞ്ഞ് ഒരു ഷെല്ലിനകത്ത് സൂക്ഷിക്കുന്നത് പോലെ മഞ്ഞയെ സൂക്ഷിക്കുക. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിൻ്റെ പ്രാർത്ഥനയുടെ കേമം കൊണ്ടൊന്നും അല്ലെന്നേ. ദൈവത്തെ അപ്പാന്ന് വിളിച്ചപ്പോൾ, യേശുവിനെ രക്ഷക എന്ന് വിളിച്ചപ്പോൾ, പരിശുദ്ധാത്മാവിനെ കൂടെ നിർത്താൻ ആഗ്രഹിച്ചപ്പോൾ, അന്നു മുതൽ ഈ ദൈവം നിന്നെ വിട്ടു മാറിയിട്ടില്ല. നീ വണ്ടി ഓടിക്കുമ്പോൾ അതിനകത്ത് അവനുണ്ട്, ഇല്ലെങ്കിൽ റോട്ടിലിട്ട് മറ്റോൻ തട്ടിക്കളഞ്ഞേനെ. നീ വീട്ടിലിരിക്കുമ്പോൾ അവനുണ്ട്, ഇല്ലെങ്കിൽ വീട്ടിലിട്ട് നിന്നെ തകർത്ത് കളഞ്ഞേനെ. നിൻ്റെ ജോലിസ്ഥലത്ത് അവൻ നിൻ്റെ കൂടെയുണ്ട്, നിന്നെ വിട്ട് മാറുന്നില്ല, ആ സാന്നിധ്യം നിന്നെ വിട്ട് പോകുന്നില്ല. പോയിരുന്നെങ്കിൽ നമ്മൾ മുടിഞ്ഞു പോയേനെ. എന്നും പ്രാർത്ഥിക്കണം, എന്നെ വിട്ട് പോകരുതേ, എന്നെ വിട്ടെങ്ങും പോകരുതേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, സത്യമാണപ്പ, ഉപായം നിരൂപിച്ചും വക്രത കാണിച്ചും ദുഷ്ക്രിയകൾ ചെയ്തും കൂടെ തന്ത്രങ്ങൾ ഒരുക്കിയും ഞങ്ങൾ മുടിഞ്ഞു പോകാൻ അശ്രാന്ത പരിശ്രമം നടത്തുന്ന ഈ ലോകത്ത് ദൈവം തന്നെയല്ലേ പറഞ്ഞേ മുടിപ്പിക്കുന്ന ശക്തി ഇവിടെയുണ്ടെന്ന്? ഞങ്ങൾ മുടിയാതിരിക്കുന്നത്, പ്രതീക്ഷതെന്നും പ്രത്യാശതെന്നും ഓമനിച്ചും വാത്സല്യച്ചും ഞങ്ങളെ നിർത്തുന്നത് സ്വർഗത്തിലിരുന്നുകൊണ്ട് കൺട്രോൾ ചെയ്യുകയല്ല, ഞങ്ങളെ വിട്ട് മാറാതെ ദൈവമേ, കോഴി അടയിരിക്കുന്നത് പോലെ, പാമ്പ് തറകൂടിയിരിക്കുന്നത് പോലെ ഞങ്ങളെ വിട്ട് മാറാതെ ദൈവമായ കർത്താവ് കാവൽ നിൽക്കുന്നതിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തിരിക്കുക, സ്തോത്രം. ദൈവം പിന്നെയും ഞങ്ങളെ വിട്ടു മാറാതെ സൂക്ഷിക്കുന്നതിനായി നന്ദി അപ്പ. തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്നു, ദൈവവചനം കേട്ടവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളാരും മുടിഞ്ഞു പോകില്ല, പോകില്ല. ദൈവം മാറാത്തവനായി കൂടെ ഉള്ളതുകൊണ്ട് അതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണേ സ്വർഗീയ പിതാവേ. ആമേൻ.